Hi friends, welcome to Nimz Favorites. ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ചട്ടി മേക്കോവർ ആണ്. ദേ കിടക്കുന്ന രണ്ട് ചട്ടി. ഏകദേശം ഒരു 3.5 വർഷത്തോളം ബാൽക്കണിയിൽ പൊടി പിടിച്ച് കിടക്കുന്ന സാധനമാണ് ഇത്. അപ്പോൾ വൈറ്റ് വാഷ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇത് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കറയും പാടൊക്കെ മാക്സിമം കഴുകാവുന്ന രീതിയിലൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വൃത്തിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനൊരു മേക്കോവർ കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ കുറച്ച് പെയിൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചട്ടി മേക്കോവറിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ചട്ടിക്ക് ഒരു കുറച്ച് പാറ്റേൺസ് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി മാർക്കർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് ഒരു ലക്കും ലഗാനും ഇല്ലാത്ത പാറ്റേണാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ ചെടി നട്ടുകൊണ്ടിരുന്ന രണ്ട് ചട്ടികളാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ഞാനിവിടെ നിന്ന് പോയപ്പോൾ പിന്നെ അത് ഉപയോഗശൂന്യമായി ഈ ഒരു കോലത്തിലായിപ്പോയിന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാറ്റേൺ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ ആ ഒരു പാറ്റേണിൻ്റെ ഓരോ കള്ളിക്കുള്ളിലും നമുക്ക് ഇതുപോലെ ബ്ലൂ കളർ അടിച്ചു കൊടുക്കാം. കുറച്ച് മാറി മാറിയിട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ആ പാറ്റേൺ ഫിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. നമ്മുടെ പാറ്റേൺ ഒക്കെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ടും റെഡ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഒരു തിളക്കം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഒന്നൊന്നര പിശുക്കിയത് കാരണം ഞാനിവിടെ ഏറ്റവും അടിഭാഗത്തായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം അത് ആരും കാണാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ അവിടെ പെയിൻറ്റ് ചെയ്തിട്ട് പെയിൻറ്റ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ഏറ്റവും താഴെ ചട്ടി വെക്കുന്നതിൻ്റെ അടിഭാഗം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളിത് ചെടി നടാനായിട്ട് വാങ്ങിയ ചട്ടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ കിച്ചണിലേക്ക് വാങ്ങിയ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ച ചട്ടിയാണ്. പക്ഷെ ഭയങ്കര പോളിഷിങ് അതുപോലെ ഉള്ളിൽ നിന്നൊക്കെ വല്ലാണ്ട് കളർ ഇളകി പോരുന്ന കാരണം ഞങ്ങളത് കിച്ചണിൽ ഉപയോഗിക്കാതായി. അങ്ങനെയാണ് ഇത് ചെടി നടാൻ വേണ്ടിയിട്ട് എടുത്തത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചട്ടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് എടുക്കാം. ഓക്കെ, ഇതിന് ഞാനൊരു ഒറ്റ കളറാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ കളർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ചട്ടീൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് കാണാം. ഓക്കെ, ഇനി ഞാനിതിന് ഒരു ചെറിയൊരു വർക്ക് കൂടെ ഡിസൈൻ കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോ കളർ വെച്ചിട്ട് ഞാനിതിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ എൻ്റെ മോൻ ഇവിടെ നിന്ന് കളിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് എൻ്റെ ഞാൻ ചെയ്യുന്ന വർക്കിൽ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചട്ടിയിൽ ഇത്രമാത്രം ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഏത് പോട്ടാണ് കൂടുതലായിട്ട് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ ലുക്ക് ഇതാണ്. ഓക്കെ, നമുക്കിനി രണ്ടിൻ്റെയും ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് തന്നെ ആയാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.